നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ചയാണ് പതിവ് പോലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം ആദ്യം ഇന്നലെ യു എസ് മാർക്കറ്റിലേക്ക് വന്നാൽ ആണ് വലിയ നഷ്ടം രേഖപ്പെടുത്തിയത് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞു യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ എൻ വി ദിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്ന ദിവസമാണ് ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത് ക്രൂഡ് ഓയിൽ ആയിരുന്നു ഏകദേശം മൂന്ന് ശതമാനത്തിനടുത്താണ് ഉയർന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്നലെ നിഫ്റ്റി ഇരുപത്തി അയ്യായിരം വീണ്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലവെച്ച് സാധ്യതയുള്ളത് അത്തരത്തിലാണെങ്കിൽ ഓൾ ടൈം ഹൈ ലെവൽ വീണ്ടും കടക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടാതെ ഇന്ത്യയെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്ത വരുന്നത് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിലെ ജി വളർച്ച അഞ്ച് പാദത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ ആറ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന വാർത്ത പുറത്തു പുറത്തുവരുന്നു ഏതായാലും ഒത്തിരിയേറെ വാർത്തകൾ നമുക്കിവിടെ പറഞ്ഞു പോകാനുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യത്തേത് ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഈ ഓഗസ്റ്റ് മുപ്പതിന് പുറത്തു വരാനിരിക്കുകയാണ് അതിന് മുന്നോടിയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജി ഡി പി വളർച്ച അഞ്ച് പാദത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ ആറ് പോയിന്റ് ഏഴ് ശതമാനത്തിൽ എത്താൻ സാധ്യതയുണ്ട് എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അഞ്ച് പാദത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ ആറ് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഒരു ഇടിവിലേക്ക് പോകാനുള്ള കാരണങ്ങളായി കാണുന്നത് പ്രധാനമായും ഉൽപാദനവും കാർഷിക പ്രവർത്തനങ്ങളിലെയും മന്ദഗതിയും സർക്കാർ ചെലവിലെ ഇടിവുമാണ് ഇതിന് കാരണമായി കാണുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പാദത്തിലെ ഏഴ് പോയിന്റ് ശതമാനം വളർച്ചാ പ്രവചനത്തെക്കാൾ കുറവാണിത് വ്യാവസായിക ഉൽപാദന സൂചികയിൽ അതായത് ഐ ഐ പിയിൽ ഒരു വർധനമുണ്ടായതായി കാണാം അഞ്ച് പോയിൻറ്റ് ഒരു ശതമാനത്തിലാണ് ഇപ്പോൾ ഐ ഐ പി ഉള്ളത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് നാല് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു എന്നാൽ ഉയർന്ന ഇൻപുട്ട് വിലകൾ കാരണം മാനുഫാക്ചറിംഗ് ജി വി പി അത് കുറവായിരിക്കും എന്നും പറയുന്നു മൊത്തത്തിൽ സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ഡി പി വളർച്ച ഏഴ് ശതമാനത്തിൽ താഴെയായിരിക്കും മെച്ചപ്പെട്ട മൺസൂൺ സാഹചര്യങ്ങളും സർക്കാർ മൂലധന ചെലവ് വർദ്ധിപ്പിച്ചതും കാരണം വരും പാദങ്ങളിൽ ജി ഡി പി വളർച്ച മെച്ചപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തതായി ഇന്ത്യയുടെ വായ്പാ മേഖലയിൽ വലിയ ഒരു പരിവർത്തനത്തിന് വഴിവെക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ത്യയിലെ വായ്പാ മേഖലയെ പരിവർത്തനം ചെയ്യാൻ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി ഏകീകൃത വായ്പ ഇന്റർഫേസ് അതായത് യു എൽ ഐ അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നു യു പി ഐ പേയ്മെന്റുകൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും യുണൈറ്റഡ് പേയ്മെന്റ് ഇന്റർഫേസിന് സമാനമായ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യു എൽ ഐ ഉദ്ദേശിക്കുന്നത് ഈ യു എൽ ഐ എന്ന പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്നത് വേഗത്തിലുള്ള ടേൺ റൗണ്ട് സമയങ്ങളും കുറഞ്ഞ ഡോക്യുമെന്റുകളും ഉപയോഗിച്ച് കടം വാങ്ങുന്നവരെ പരിധിയില്ലാതെ ആക്സസ് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോം സഹായിക്കും ആർ ബി ഐ ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് ഉപഭോക്താക്കളുടെ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഡാറ്റകളിലേക്കുള്ള ആക്സസ് ഡിജിറ്റലൈസ് ചെയ്യുമെന്നും പ്രത്യേകിച്ച് കാർഷിക എം എസ് എം ഇ മേഖലകളിൽ വായ്പയ്ക്കുള്ള വലിയ ആവശ്യം അത് നിറവേറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതുകൂടാതെ ഡിജിറ്റൽ കറൻസി ഉടൻ തന്നെ പുറത്തിറക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഏതായാലും യു എൽ വലിയ ഒരു വിപ്ലവം തന്നെയായിരിക്കും ഇന്ത്യയിൽ കൊണ്ടുവരിക എന്ന് ഉറപ്പാണ് അടുത്തതായി ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ആദ്യം ആറ് ബാങ്കുകളിൽ നിന്നായി അൾട്രാടെക് സിമെന്റ് അഞ്ഞൂറ് മില്യൺ ഡോളർ സമാഹരിച്ചു എന്നൊരു വാർത്ത വരുന്നു മറ്റൊരു കമ്പനി ബോൻഡാദ എഞ്ചിനീയറിംഗ് ആണ് ലുമാന ക്ലീൻ എനർജി പ്യുവർ ലൈറ്റ് എനർജി വി വി കെ ആർ എനർജി എന്നിവയിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് നാല് കോടി രൂപയുടെ പദ്ധതിക്ക് കമ്പനിക്ക് ലെറ്റർ ഓഫ് ഓർഡർ ലഭിച്ചു മറ്റൊരു കമ്പനി ലെമൺട്രി ഹോട്ടൽസ് ആണ് കമ്പനി അയോധ്യയിലെ സിവിൽ ലൈനിൽ പുതിയ ഒരു ഹോട്ടലിനായി കരാർ ഒപ്പുവെച്ചു എൺപത് മുറികളുള്ള ഹോട്ടൽ പ്രോപ്പർട്ടി ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കമ്പനി മസ്ഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ആണ് സഞ്ജീവ് സിംഗാൾ ഡയറക്ടർ ഓഫ് ഫിനാൻസ് ആണ് അഞ്ച് വർഷത്തേക്ക് കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും അദ്ദേഹത്തിന് നൽകി ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഇത് നിലവിൽ വരിക അടുത്തത് മെഡി അസിസ്റ്റ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസസ് ആണ് ഫെയർഫാക്സ് ഏഷ്യയിൽ നിന്നും ഷാ കുടുംബത്തിൽ നിന്നും പാരാമൗണ്ട് ഹെൽത്ത് സർവീസ് ആൻഡ് ഇൻഷുറൻസ് ടി പി എയിൽ നിന്ന് നൂറ് ശതമാനം ഓഹരികൾ ഏറ്റെടുക്കാനുള്ള നിർണായക രേഖകളിൽ സബ്സിഡറിയായ മെഡി അസിസ്റ്റ് ഇൻഷുറൻസ് ടി പി എ ഒപ്പുവച്ചു എന്നൊരു വാർത്ത വരുന്നു അടുത്തത് ജി പി ടി ഇൻഫ്രാ പ്രൊജക്ട്സ് ആണ് കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ആരംഭിക്കും ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തി രൂപയാണ് ഇന്ന് എഫ് ആൻഡ് ഒ സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആർത്തി ഇൻഡസ്ട്രീസ് ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ ബൽറാംപൂർ ചി മിൽസ് ബിർള സോഫ്റ്റ് ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഇന്ത്യ സിമെൻറ്റ്സ് ആർ ബി എൽ ബാങ്ക് തുടങ്ങിയവയാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് സെഷൻ ആരംഭിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് മൂന്നേ മുപ്പത് വരെ ലൈവ് ഉണ്ടായിരിക്കും ഇനി ഒരുപക്ഷെ നമ്മുടെ സ്റ്റുഡൻസിന് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നലത്തെ മാർക്കറ്റിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന് മുകളിലായി ക്ലോസ് ചെയ്തു ബി എസ് സി ലിസ്റ്റഡ് കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡോളർ അഞ്ച് പോയിൻറ്റ് അഞ്ച് ഒന്ന് ട്രില്യൺ എന്ന റെക്കോർഡ് ഹൈയിലെത്തി ഇന്നലെ ഐ ടി പ്രൈവറ്റ് ഫിനാൻഷ്യൽ മെറ്റൽ തുടങ്ങിയ സെക്ടറുകളാണ് നേട്ടമുണ്ടാക്കിയത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ കാരണം മെറ്റൽ സ്റ്റോക്കുകൾ ഉയർന്നു ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നതിനെ തുടർന്ന് ഒ എൻ ജി സി ഓയിൽ ഇന്ത്യ എന്നിവ മൂന്ന് ശതമാനം ഉയർന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിന് മുന്നോടിയായി ഒരു ശതമാനത്തിന്റെ ഉയർച്ച രേഖപ്പെടുത്തി നൊമോറോ ഡൗൺഗ്രേഡ് ചെയ്തതിനെ തുടർന്ന് അപ്പോളോ ഹോസ്പിറ്റൽ ചെറുതായി ഇടിഞ്ഞു ബ്ലോക്ക് ഡീലിനെ തുടർന്ന് അംബുജ സിമെൻറ്റ്സ് ഇടിഞ്ഞു സെബി ഷോക്കേസ് നോട്ടീസിനെ തുടർന്ന് പേടിഎം എട്ട് ശതമാനത്തിന്റെ ഇടിവും രേഖപ്പെടുത്തി നിഫ്റ്റിയിലേക്ക് ഇരുപത്തി അയ്യായിരത്തി പത്തിൽ നൂറ്റി എൺപത്തി ഏഴ് പോയിൻ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പോസിറ്റിവിറ്റിയാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ഉയരാൻ കാരണമായത് ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും നിഫ്റ്റിയിൽ പോസിറ്റീവായി തന്നെ തുടരുന്നു പക്ഷേ ഓൾ ടൈം ഹൈ ആയ ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി എട്ട് ഇന്നലെ ക്രോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല അതായത് ഓൾ ടൈം ഹൈ ലെവലിൽ നിഫ്റ്റിക്ക് ഒരു റെസിസ്റ്റൻസ് ഫൈസ് ചെയ്യുന്നതായി കാണാം ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി എട്ടിന് മുകളിലായി കംഫർട്ടബിളായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി പുതിയ ഉയരങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇന്നലെ നിഫ്റ്റി വളരെ ക്രൂഷ്യലായ ആ ഒരു ബിയറിഷ് ഗ്യാപ്പ് ഏരിയ കൂടി ഫിൽ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ നിലയിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത് വൺ ഹവറിൽ ട്വന്റി ഡേ ഇ എം ഐ ഉള്ളത് ഇരുപത്തിനാല് തൊള്ളായിരത്തിലാണ് അതുകൊണ്ട് തന്നെ ആ റേഞ്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ഇരുപത്തിനാല് എണ്ണൂറ് ലെവലും നമ്മൾ പ്രധാനപ്പെട്ടതായി തന്നെ കാണേണ്ടതാണ് അടുത്തതായി മാക്സിമം ഓപ്പൺ ഡേസ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം കോൾ സൈഡിൽ ഇരുപത്തി ആറായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഡേസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് അതിനുശേഷം ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് സ്ട്രൈക്കിലും അതിനുശേഷം ഇരുപത്തി അയ്യായിരം സ്ട്രൈക്കിലും

എന്നാൽ ഏഴ് ശതമാനത്തിൻ്റെ മാത്രം ഒരു ഷോർട്ട് ആണ് കോൾ സൈഡിൽ കാണുന്നത് അടുത്തതായി ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് സ്ട്രൈക്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് പുഡ് സൈഡിൽ ലോങ് ആണ് എന്നാൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ മാത്രം വർധനവാണ് സൈഡിൽ കാണുന്നത് ഒരു ചെറിയ ഷോർട്ട് ആണ് ആ സ്ട്രൈക്കിലും ഉള്ളത് ഇരുപത്തി അയ്യായിരത്തി അൻപത് സ്ട്രൈക്കിൽ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് പുട്ട് സൈഡിൽ ശക്തമായ ലോങ് ബിൽഡപ്പ് എന്നാൽ നൂറ്റി നാൽപ്പത്തി ആറ് ശതമാനത്തിൻ്റെ മാത്രം വർധനവാണ് കോൾ സൈഡിൽ ഒരു ചെറിയ ഷോർട്ട് ആണ് കാണുന്നത് ഈ മൂന്ന് സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇരുന്നൂറ്റി പതിനാല് പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയിലും പ്രധാനപ്പെട്ട ബിയറിഷ് ഗ്യാപ്പ് ഏരിയ ഇന്നലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കൂടാതെ അൻപത്തിയൊന്നായിരം ഇന്നലെ ക്രോസ് ചെയ്യുകയും ചെയ്തു ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ കാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലോങ് അപ്പർ ബിക്കോട് കൂടിയ ഒരു ചെറിയ ബുള്ളിഷ് കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത് അതായത് അപ്പർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് ഇന്നലെ കണ്ടത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുഡ്സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം കോൾ സൈഡിൽ അൻപത്തി രണ്ടായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് അതിനുശേഷം അൻപത്തി മൂവായിരം സ്ട്രൈക്കും അതിനുശേഷം അൻപത്തി ഒന്ന് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് പുഡ് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് അൻപത്തി ഒന്നായിരമാണ് അതിനുശേഷം അൻപതിനായിരം സ്ട്രൈക്കും അതിനുശേഷം അൻപതിനായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി ഒന്ന് അഞ്ഞൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി ഒന്നായിരവുമാണ് ഇന്ത്യ വിക്സിലേക്ക് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് മൂന്നിൽ ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത് ഇത് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം എഫ് ഐ ഡി ഐ ആക്ടിവിറ്റിയാണ് നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയ്ക്കാണ് എഫ് ഐ എസ് ബൈ ചെയ്തത് ക്യാഷ് മാർക്കറ്റിൽ തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് എഫ് ഐ എസ് ബൈയിങ്ങിലേക്ക് പോകുന്നത് ഡി ഐ എസ് ആവട്ടെ തുടർച്ചയായിട്ട് ബൈയിങ്ങിൽ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത് യു എസ് മാർക്കറ്റിലേക്ക് എൻ വി ദിയുടെ ഏണിംഗ്സ് റിപ്പോർട്ട് ബുധനാഴ്ച പുറത്തു വരാനിരിക്കുകയാണ് അതുപോലെ ഇൻഫ്ലേഷൻ ഡാറ്റയും വെള്ളിയാഴ്ചയാണ് പുറത്തു വരുന്നത് ഇതിനു മുന്നോടിയായി യു എസ് മാർക്കറ്റുകൾ ഇന്നലെ ഇടിയുകയുണ്ടായി ടെക്ക് സ്റ്റോക്കുകളിൽ ഇന്നലെ ഒരു ഇടിവ് കണ്ടു എസ് ആൻഡ് ബി ഫൈൻഡ്രഡ് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം ഇടിഞ്ഞു നാസ്റ്റാക്ക് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് ഡോ ജോൺസ് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനത്തിൻ്റെ ഇടിവും നേരിട്ടു ടെക് സ്റ്റോക്കുകളിൽ എൻ വി ദിയാണ് വലിയ നഷ്ടം ഇന്നലെ ഉണ്ടാക്കിയത് രണ്ടര ശതമാനത്തിനടുത്ത് ഇടിഞ്ഞു ബുധനാഴ്ച ഏണിംഗ്സ് റിപ്പോർട്ട് പുറത്തു വരാനിരിക്കുകയാണ് ഇനി ഒരു പക്ഷെ എൻ വിദിയുടെ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ അത് എ ഐ ആയ പ്രമുഖ കമ്പനികളായ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ മെറ്റ എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികളെയെല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട് സെക്ടറുകളിൽ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡിൽ പതിനൊന്നിൽ ആറ് സെക്ടറുകളും ഇടയുകയുണ്ടായി ഇടിവിൽ മുന്നിൽ നിന്നത് ഐ ടി സെക്ടർ കൺസ്യൂമർ ഡിസ്ക്രിപ്ഷനറിയും പോയിന്റ് എട്ട് ഒന്ന് ശതമാനം ഇടിഞ്ഞു വെള്ളിയാഴ്ച ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ചിൽ അദ്ദേഹം സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞു ഇതോടെ യു എസ് മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ഉയർന്നു ഇ എം ഐ ഗ്രൂപ്പിന്റെ ഫെഡ് വാച്ച് റൂൺ പ്രകാരം ഇരുപത്തി അഞ്ച് ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ എഴുപത് ശതമാനമാണ് ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എൻ വി ദിയുടെ റിസൾട്ട് നാളെ വരും അത് കഴിഞ്ഞ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വെള്ളിയാഴ്ച പുറത്തുവരും യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ് ആദ്യം ഇൻഫോസിസ് പോയിന്റ് നാല് അഞ്ച് ശതമാനം നേട്ടത്തിൽ ക്ലോസ് ചെയ്തു വിപ്രോ പോയിന്റ് ഒൻപത് എട്ട് ശതമാനം നേട്ടത്തിലും ബാങ്കിങ് സൈഡിൽ ഐ സി ഐ സി ബാങ്ക് പോയിന്റ് രണ്ട് നാല് ശതമാനം നേട്ടത്തിൽ എച്ച് ഡി എഫ് സി ബാങ്ക് പോയിന്റ് നാല് എട്ട് ശതമാനം നേട്ടത്തിലും മെയ്ക്ക് മൈ ട്രിപ്പ് രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ഇടിഞ്ഞപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് പോയിന്റ് ഒൻപത് ശതമാനം ഇടുകയാണ് ചെയ്തത് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യു എസ് മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡവ് ജോൺസ് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം ഇടിവിൽ എസ് ആൻഡ് ബി ഫ്രാൻഡ് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം ഇടിവിലും ട്രേഡ് ചെയ്യുന്നു ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത് യു കെ മാർക്കറ്റ് എഫ് ടി എസ് സി പോയിന്റ് നാല് എട്ട് ശതമാനം ഉയർന്നു ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം ഇടിയുകയാണ് ഉണ്ടായത് ഫ്രാൻസ് മാർക്കറ്റ് സി എ സി പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ഉയരുകയും ചെയ്തു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം നേട്ടത്തിൽ സി എ സി പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം നേട്ടത്തിൽ എഫ് ടി എസ് സി പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഏഷ്യയിലെ വ്യാപാരികളും ജൂലൈയിലെ ചൈനയിലെ വർഷാവർഷമുള്ള ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സ് ഡാറ്റയിലേക്കായിരിക്കും ഇന്ന് ഉറ്റുനോക്കുക ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾക്കെല്ലാം ഒരു ചെറിയ ഒരു ലോവർ സ്റ്റാർട്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നിലയിലാണ് അതായത് നിഫ്റ്റിയിൽ ഇന്ന് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൌൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ഇടുവിലാണ് തായ്വാൻ മാർക്കറ്റ് പോയിന്റ് ആറ് രണ്ട് ശതമാനം ഇടുവിലും കോസ്പി മാർക്കറ്റ് പോയിന്റ് നാല് എട്ട് ശതമാനം ഇടുവിലും സിംഗപ്പൂർ മാർക്കറ്റ് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം ഇടുവിലും ട്രേഡ് ചെയ്യുന്നു ഓയിൽ പ്രൈസിലേക്ക് ലിബിയയിൽ ഉൽപ്പാദനം നിർത്തിയതിൻ്റെ റിപ്പോർട്ടുകൾക്കിടയിലും ഇസ്രായേലും ഹിസ്ബുളും ലെബനൻ അതിർത്തികളിലെ സ്ട്രൈക്കുകളും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണം യു എസ് ക്രൂഡ് ഓയിൽ വീണ്ടും രണ്ടാഴ്ചയിലെ ഏറ്റവും മികച്ച ഒരു ദിവസം രേഖപ്പെടുത്തി ഇന്നലെ യു എസ് ക്രൂഡ് ഓയിൽ മൂന്ന് ശതമാനമാണ് ഉയർന്നത് ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഉള്ളത് എൺപത് ഡോളറിലാണ് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു ഡബ്ല്യു ടി എ ഉള്ളത് എഴുപത്തി ഡോളർ പെർ ബാരൽ എന്ന നിലയിലാണ് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം ഇടുവിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോയിറ്റസ് സി എൻ ബി സി തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി